കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെല്ലാം പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാത യാമം കാണുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു വേദവാക്യം വായിക്കുന്നു. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. വെളിപ്പാട് പുസ്തകം 22:20 അതെ, ഞാൻ വേഗം വരുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണിത്. ഒരുപക്ഷെ ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതുമായ ഒരു സത്യം. എങ്കിലും ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം പ്രവചിച്ചിരുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. 2 Petrus 3:3-4 ഞാൻ വായിച്ചത്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? കർത്താവിന്റെ വരവിനെ കുറിച്ച് ബാല്യപ്രായം മുതൽ ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അവൻ വേഗം വരുന്നുവെങ്കിൽ ഇത്ര വർഷമായിട്ടും എന്താണ് വരാതിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പോലും പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവർ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാതിരിക്കത്തക്കവണ്ണം തങ്ങളെയും മറ്റുള്ളവരെയും വഞ്ചിക്കുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു എന്ന് സങ്കീർത്തനം 90:4 നമ്മൾ വായിക്കുന്നു. ആ ദൈവവചനത്തെക്കുറിച്ച് അങ്ങനെയുള്ള പരിഹാസികൾ അജ്ഞരായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു യാമം 3 മണിക്കൂറാണ്. രാത്രിക്ക് 4 യാമങ്ങളുണ്ട്. 1 യാമം വൈകുന്നേരം 6 മുതൽ 9 മണി വരെ, 2 യാമം രാത്രി 9 മുതൽ അർദ്ധരാത്രി വരെ, 3 യാമം അർദ്ധരാത്രി മുതൽ വെളുപ്പിന് 3 മണി വരെ, 4 യാമം 3 മുതൽ 6 മണി വരെ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായി യേശു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 1000 വർഷം രാത്രിയിലെ ഒരു യാമം പോലെ ഇരിക്കുന്നതിനാൽ ഈ വാഗ്ദത്തം നൽകപ്പെട്ടിട്ട് 2 യാമം അഥവാ കേവലം 6 മണിക്കൂർ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഈ വാഗ്ദത്തം വേദപുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. 1 ഇതാ ഞാൻ വേഗം വരുന്നു, 7:12. 2 അതേ ഞാൻ വേഗം വരുന്നു, 20. പ്രിയ ദൈവ പൈതലേ, അതെ ഞാൻ വേഗം വരുന്നു എന്ന കർത്താവിന്റെ വാക്കുകൾക്ക് നമ്മുടെ മറുപടി ആമേൻ, കർത്താവായ യേശുവേ വരേണമേ എന്നായിരിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാനും അവിടുത്തെ വചനങ്ങൾ ധ്യാനിക്കുവാനും വഞ്ചിക്കപ്പെടാതിരിക്കാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി, സാവകാശത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സത്യവചനത്തിനായി ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ, അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ പ്രത്യാശ കൊണ്ട് നിറയുന്നു, അവിടുന്ന് ഞങ്ങളെ ചേർപ്പാൻ വേഗം വരും. കർത്താവേ, ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങളെ എന്നും സഹായിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ വാഗ്ദത്തത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. വാക്കു പറഞ്ഞ അങ്ങ് വാക്കുമാറുന്ന ദൈവമല്ലായികയാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ